ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജാവ ഫിഞ്ചസ് പോലുള്ള ഫിഞ്ചസ് ബേഡിന് കൊടുക്കാവുന്ന ഫുഡിനൊക്കെ പറ്റിയുള്ളതാണ്. അപ്പോൾ നമുക്കിടയിൽ പലരും തേന മാത്രമൊക്കെ കൊടുത്താൽ നമ്മുടെ ബേഡിനെയൊക്കെ വളർത്തുന്നത്, അത് അവർക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. ഇന്ന സാധനങ്ങളൊക്കെ കൊടുക്കാമെന്ന് അവർക്കറിയില്ല. അപ്പോൾ അത്തരക്കാർക്കും പിന്നെ പുതിയതായിട്ട് ബേഡിനെയൊക്കെ വാങ്ങിച്ചവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കണേന്ന് നോക്കാം. വീഡിയോയിലേക്ക് അടക്കാം. പല വെറൈറ്റിയിലുള്ള ഫുഡാണ് നമ്മുടെ ബേഡിന് കൊടുക്കേണ്ടത്. പഴങ്ങൾ, പച്ചക്കറികൾ, പിന്നെ എഗ് ഫുഡ്, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, അങ്ങനെ പല പല സംഭവങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ ഓരോ ടൈം ടേബിളും ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം കൂടി ഒരുമിച്ച് പറയേണ്ട, വൺ ബൈ വൺ ആയിട്ട് പറയാം. എന്നാൽ മാത്രമേ നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ധാന്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ധാന്യങ്ങളെ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് ഈ സീഡിനെ പറ്റിയാണ്. ഈ സീഡ് ഇങ്ങനെ കാണുമ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, ഇതാണ് നമ്മുടെ തിന. അപ്പോൾ തിനയുടെ ചെടിയിലുണ്ടായി നിൽക്കുന്ന രൂപമാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് അവർ ഉണക്കിയൊക്കെ പാക്കറ്റിലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ പാക്കറ്റിലൊക്കെ ആയിട്ട് വരുന്നത് ആ ഇതുപോലെ ഇട്ടായിരിക്കും ഇരിക്കുന്നതും. ഇത് ഞങ്ങൾ മാർജിൻ ഫ്രീന്ന് വാങ്ങിച്ചതാണ്. മാർജിൻ ഫ്രീയിൽ മാത്രമല്ല, പലരുടെയിൽ ഉണ്ടാവാറുണ്ട്, പിന്നെ പെറ്റ് ഷോപ്പിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല സ്ഥലത്തൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ഞങ്ങളിവിടെ 1 kg 50 രൂപയാണ് കൊടുക്കുന്നത്. നമ്മുടെ പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്ന തിന അല്പം വലിപ്പമുള്ളതും ആയിരിക്കും, പോളിഷ് ചെയ്തൊക്കെ ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നത് റേറ്റ് അല്പം കൂടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല, ഞങ്ങൾ ഇങ്ങനെ മാർജിൻ ഫ്രീന്ന് വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. കാരണം ഈ തിനയിൽ നിന്ന് വലിയ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് വെറുതെ അവർക്ക് വിശപ്പ് മാറാൻ കൊടുക്കാം എന്ന് മാത്രമുള്ളൂ. പിന്നെ ഇത് എളുപ്പം കേടാവില്ല, നമുക്ക് കുറേ നാൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം. അതാണ് ഇത് കൊണ്ടുള്ള ഒരു ഗുണം എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ വേറെ സംഭവമാണ് മിക്സഡ് സീഡും. ഇത് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. 1 kg 200 രൂപയാണ്. ജാവ പോലുള്ള ബേഡിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സീഡാണിതും. ഞങ്ങൾ അപ്പോൾ തേനയുടെ ഒപ്പം തന്നെ ഇതും ഫീഡ് ചെയ്യും. അപ്പോൾ അവർ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണാം. ഇതിൻ്റെ അകത്ത് ഒരു നീളന് സീഡുണ്ട്. ആ സീഡ് ഞങ്ങളുടെ ജാവക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർ ആദ്യം തിന്നു തീർക്കുന്നത് ആ നീളൻ സീഡാണ്. അപ്പോൾ ഈ സീഡ് നമുക്ക് പെറ്റ് ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, അത് ഞാൻ പ്രത്യേകം പറയാം. ഇനി നമുക്ക് അടുത്ത പരിചയപ്പെടാം. അത് നെല്ലാണ്. നമ്മുടെ ജാവയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നെല്ല്. ഫിഞ്ചസ് അങ്ങനെ കഴിക്കുമോ എനിക്കറിയില്ല, ഞങ്ങളുടെ ഫിഞ്ചസ് കഴിച്ചില്ല. ജംബോ ഫിഞ്ചസൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട്, അവർക്കത്ര ഇഷ്ടമായില്ല നെല്ല്, അവർ കഴിച്ചില്ല. പക്ഷേ ജാവക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് അപ്പം തന്നെ ജാവ തിന്ന് തീർക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഇച്ചിരി ടൗൺ ഏരിയ ആയത് കാരണം ഇതിന് ഭയങ്കര റേറ്റുമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഭയങ്കര ഷോർട്ടേജാണ് ഇത് കിട്ടാനൊക്കെ. അപ്പോൾ നിങ്ങളുടെ അവിടെ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നെല്ല് കൊടുക്കണം, അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ്. നെല്ല് കൊടുക്കാം, പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, അരി കൊടുക്കരുത്. കാരണം അരി കേടാവാതിരിക്കാൻ വേണ്ടി ഒരുപാട് കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അരി കൊടുക്കാതെ നെല്ല് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്ത് നമുക്ക് മൾട്ടി വിറ്റാമിൻ സിറപ്പ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാൻ എക്സാമ്പിളായിട്ട് ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ, പക്ഷേ ഇതൊന്നുമല്ല. നമ്മുടെ പെറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള ഓരോ ബേഡ്സിനൊക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഞാനിത് നിങ്ങൾക്ക് മുന്നേ കാണിക്കുന്നത് ജസ്റ്റ് എക്സാമ്പിളായിട്ട് മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ വെറ്റിനറി ഡോക്ടർ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത സംഭവമാണ്. എൻ്റെ ഒരു ജാവ ബേഡിന് സുഖമില്ലാണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതാണ്. അത്യാവശ്യം നല്ലൊരു ഇതാണ് നമ്മുടെ ബേഡ്സിനും പിന്നെ പശുവിനും ആടിനും അങ്ങനെ എല്ലാത്തിനും ഒരുപോലെ കൊടുക്കാവുന്ന സംഭവമാണ്. ക്വാണ്ടിറ്റി മാത്രം ഒന്ന് വ്യത്യാസപ്പെടുന്നതെന്ന് മാത്രമുള്ളൂ. ഇനി 98 rupees 60 ml. ഇതിന് മാത്രമുള്ള ഇത്ര റേറ്റ് കുറവ്. പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്ന മൾട്ടി വിറ്റാമിൻ സിറപ്പിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതനുസരിച്ച് വാങ്ങിക്കാം. പിന്നെ ഏത് മൾട്ടി വിറ്റാമിൻ സിറപ്പ് വാങ്ങിച്ചാലും അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും നമ്മളെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. തന്നെയുമല്ല ഇത് കൊടുക്കുന്നത് എപ്പോഴും അവർ കുടിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്താണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്താ നോക്കാം. പയർവർഗ്ഗങ്ങളാണ്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. പയർവർഗ്ഗങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് വിറ്റാമിൻസും പ്രോട്ടീനും മിനറൽസും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇതെന്തൊക്കെയാണെന്നൊക്കെ പറയാം. ഗ്രീൻ പീസ്, ചെറുപയർ, കടല, വൻപയർ അങ്ങനെ തുടങ്ങുന്ന പയർവർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള രൂപത്തിലായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുതിർത്തണം. അതിനായിട്ട് നമുക്ക് രാത്രി ഇതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം രാവിലെ വെള്ളം വാർത്ത് കളഞ്ഞ ശേഷം നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാം. ഫീഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, രാവിലെ തന്നെ ഫീഡ് ചെയ്യണം. അതിങ്ങനെ വച്ച് കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ടല്ല ഫീഡ് ചെയ്യേണ്ടത്. അപ്പോൾ വെള്ളം വാർത്തതിന് ശേഷം നേരെ നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാം. ഫീഡ് ചെയ്യാൻ നേരത്തെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അവർ കൂടുതൽ 2-3 മണിക്കൂർ, അതിൽ കൂടുതൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഈ പയർവർഗ്ഗങ്ങൾ കുതിർത്തിയത് സൂക്ഷിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേഡിൻ്റെ ഫംഗസ് പോലുള്ള ഒരുപാട് അസുഖങ്ങൾ വരും, അവർ ചത്തുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെറ്റിനറി ഡോക്ടറെ അടുത്ത് ഞാൻ ജാവിനെ കൊണ്ടുപോയ കാര്യം, അത് ഈ കാരണം കൊണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ എനിക്കറിയില്ലായിരുന്നു
ഈ പറയണ പോലെ കുതിർത്തി സാധനങ്ങളൊക്കെ നിശ്ചിത സമയത്തിനുള്ളിൽ മാറ്റണമെന്ന് ഞാൻ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും മാറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജാവാ ബേഡിന് അസുഖം വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. മനസ്സിലായി വന്നപ്പോഴത്തേക്കും എൻ്റെ ബേഡ് ചത്തുപോയി. അപ്പോൾ നിങ്ങൾക്കും ആ അബദ്ധം പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഈ കാര്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അടുത്തത് നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്ന ഇലകളെ പരിചയപ്പെടാം. അപ്പോൾ അതിന് തന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഇലകളെയാണ് പരിചയപ്പെടുത്തുന്നതും. ഇത് ഞാൻ തന്നെ മുളപ്പിച്ചെടുത്തതാണ്. ഇതെങ്ങനെ മുളപ്പിച്ചതെന്ന് പറയാം. ഇത് തേനയാണ് മുളപ്പിച്ചത്. അപ്പോൾ ആ തേന ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി അതിന് ശേഷം ഒരു നനഞ്ഞ തുണിയിൽ ഞാൻ കെട്ടിവെച്ചു. ഒരു 8 മണിക്കൂർ കെട്ടിവെച്ചു. അതിന് ശേഷമാണ് ഒരു ചെറിയ മുളയൊക്കെ വന്നപ്പോൾ എടുത്ത് പാകുന്നതും. ഇതേപോലെ മണ്ണിൽ പാകാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഊട്ടിയുള്ള പാത്രത്തിൽ ഒരു തുണി നനച്ചിട്ടിട്ടും അതിൻ്റെ അകത്തും പാകാം. രണ്ടിലും പിടിച്ചു വന്നോളും. ഇത് കണ്ട പോട്ടിലെയാണ് ആദ്യമായിട്ട് പിടിച്ചു വന്നതും. ഇതൊരു 4-5 ദിവസമായിട്ടുണ്ട്. ഇപ്പം നമുക്ക് അധികം പാടൊന്നുമില്ല. ജസ്റ്റ് ഒരു കിളിന്തലയാണ്. അപ്പോൾ ആ കിളിന്തേ പാട് തന്നെ വെച്ചുകൊടുക്കണം. എന്നാലേ അവർക്ക് വേഗം വേഗം കൊത്തി തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഇതൊരു ഹാങ്ങർ പോട്ടായത് കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി അവർ തന്നെ വന്നിത് കൊത്തി തിന്നോളും. ഇത് കൊത്തി തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പോട്ടെടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ചെറുപയർ മുളപ്പിച്ച് കൊടുക്കാം. ചെറുപയർ വളരെ നല്ലൊരു സംഭവമാണ്. തേനേനെക്കാട്ടും ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് ചെറുപയർ. ഞാൻ നേരത്തെ പറഞ്ഞോണം വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം ഒരു നനഞ്ഞ തുണിയിൽ കെട്ടിവെക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ നനഞ്ഞ തുണിയിലോ മണ്ണിലോ പാകി കൊടുക്കാം. നിങ്ങളുടെ പേട് എത്രയുണ്ടോ അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും. ഇത് ഞാൻ വീട്ടിലത്തെ കറിക്കും കൂടി ഉള്ള ക്വാണ്ടിറ്റിയിൽ എടുത്തേക്കണം. ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടാം പനിക്കൂർക്കേനയും തുളസിയിലയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. നമ്മുടെ തൊടിയിലൊക്കെ സുലഭമായിട്ട് കാണുന്ന സംഭവമാണ് തുളസിയിലയും പനിക്കൂർക്കും. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള സാധനം തന്നെയാണ്. പക്ഷേ ഓവറായിട്ട് ഫീഡ് ചെയ്ത് തന്നെ അവർക്ക് വയറിളക്കം വരും. അതുകൊണ്ട് നമ്മുടെ ബേഡ്സിൻ്റെ കണക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് വേണ്ടുന്നത് മാത്രം കൊടുത്താൽ മതിയാവും. അതായത് 2-3 ബേഡ്സൊക്കെ ഉള്ളെങ്കിൽ ഒന്നോ രണ്ട് ഇലകൾ പനിക്കൂർക്കയും അതേപോലെ തുളസിയിലയും ഇട്ട് കൊടുത്താൽ മതിയാവും. അധികം ഫീഡ് ചെയ്യേണ്ട. ഇനി നമുക്ക് അടുത്തത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പരിചയപ്പെടാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ കുറേ സംഭവങ്ങൾ കൊടുക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തക്കാളി അങ്ങനെ പോലുള്ള സംഭവങ്ങളൊന്നും കൊടുക്കരുതും. ഫ്രൂട്ട്സിൽ നമ്മുടെ തണ്ണിമത്തങ്ങയൊക്കെ കൊടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസിൽ ക്യാരറ്റ്, പിന്നെ നമ്മുടെ അച്ചിങ്ങ അങ്ങനെ തുടങ്ങുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുക്കാം. എന്തായാലും ഫ്രൂട്ട്സിൽ തണ്ണിമത്തങ്ങ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് വാട്ടർ മില്ലനെ. അത് ഈ സമ്മർ സീസണിലൊക്കെ നമ്മുടെ വീടിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണ്. അവരുടെ ഡീഹൈഡ്രേഷനൊക്കെ തടയാനൊക്കെ ഈ തണ്ണിമത്തങ്ങ കഴിയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞോണം അധികം നേരം ഇതൊന്നും വയ്ക്കരുത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഈച്ചയ്ക്ക് വന്നിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് ഫംഗസ് ഒക്കെ പോലുള്ള സംഭവം വരും. അപ്പോൾ സമ്മർ സീസൺ ആണെങ്കിൽ ഒരു ഉച്ചയോട് ടൈം കൂടി ഇതൊക്കെ ഫീഡ് ചെയ്താൽ മതിയാകും. ഉച്ച കഴിഞ്ഞ് വൈകിട്ടത്തേക്ക് വയ്ക്കേണ്ട, അവരധികം കഴിക്കില്ല. അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സമയം രാവിലെ മുതൽ ഒരു ഉച്ച കഴിയുന്ന വരെ സമയമാണ്. അപ്പോൾ ആ സമയങ്ങളിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഫിഞ്ചസ് പോലുള്ള എല്ലാ പക്ഷികളും, അതായത് ജാവയായിക്കോട്ടെ സാധാ ഫിഞ്ചസ് ആയിക്കോട്ടെ ഏത് ഫിഞ്ചസിനായിക്കോട്ടെ, ഇതിനെല്ലാം കുളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെന്നും കുളിക്കാനും കുടിക്കാനും ആയിട്ട് ഫ്രഷ് വാട്ടർ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത് നമുക്ക് ഇവരെ കാൽഷ്യം സപ്ലിമെൻറ്റ് ഫുഡ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ അതിപ്രധാനപ്പെട്ട ഫുഡാണിത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് കാണാണ് കേട്ടോ. ഇത് നമ്മുടെ കണവനാ കാണും. ഇത് നമ്മുടെ മുട്ട പുഴുങ്ങിയതാണും. ഈ നമ്മുടെ മുട്ടയുടെ ഷെല്ലാണ്, മുട്ടത്തോടില്ലേ നമ്മൾ ഉള്ളിലെത്തത് മഞ്ഞക്കരുവും വെള്ളക്കരുവും ഒക്കെ മാറ്റിയ ശേഷം ഉള്ള സംഭവമാണിത്. അപ്പോൾ ഇത് നമുക്ക് വെറുതെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതിയാകും. പിന്നെ ഇത് നമുക്ക് പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന എഗ് ഫുഡുകളാണ്. അപ്പോൾ ഇതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ായിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അവർക്ക് കൊടുക്കാം. എന്തായാലും കണവന്നാക്കാം ഓരോ കൂട്ടിയിൽ ഫിക്സഡ് ആക്കി വെച്ചു, കുഴപ്പമില്ല. മുട്ടത്തോടും വെക്കാം. മുട്ടത്തോട് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളായിരിക്കും വെക്കരുത്. പിന്നെ എഗ് ഫുഡ് നമുക്ക് മുട്ടയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുഴുങ്ങി കൊടുക്കാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ആവശ്യമായ കാൽഷ്യം ഉണ്ടാവും. ഈ കാൽഷ്യമാണ് ഇവരെ മുട്ടയിടാൻ സഹായിക്കുന്ന കണ്ടൻറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് കാൽഷ്യം പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് മസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. മുട്ട പുഴുങ്ങിയതൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് കൊടുക്കണം. കണവനാക്ക് വലിപ്പമുള്ളത് തന്നെ ഇവരെ കൂട്ടിൽ സ്ഥിരമായിട്ട് വെക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കൊടുക്കുന്ന ഫുഡൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.